ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ദൈവം ഏത് സമയത്തും എക്കാലത്തും പ്രവർത്തന നിരതനാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. രണ്ട് ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണിന് ഒരു വിശ്രമവും ഇല്ല. നമ്മുടെ നാം 121-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പരിപാലൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവന് എക്കാലത്തും ഏത് സമയത്തും തൻ്റെ മക്കൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാത്രിയിൽ വന്ന നിക്കോദിമോസിന് സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കർത്താവ്, ആ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ കടന്നു വന്ന ആ പാപിയായ പരവശ്യയായ സ്ത്രീക്ക് തൃപ്തിപ്പെടുത്തുവാൻ നട്ടുച്ച നേരത്ത് ആ ഉറവിനരികെ അവളെ കാത്തിരുന്ന കർത്താവ്, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ അവനെ കൊല്ലുവാൻ വിചാരിച്ചതിൻ്റെ തലേ രാത്രിയിൽ അവനു വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിച്ച ഒരു കർത്താവ്, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ അവൻ ആ സിംഹത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുൻപായിട്ട് സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞ ഒരു കർത്താവ്. മാത്രമല്ല, ആ കാനാവിലെ വിരുന്നു വീട്ടിലേക്ക് നാം വരുമ്പോൾ അവിടെ ആ വീഞ്ഞ് തീർന്നു, അവസാന ആ കപ്പിലെ വീഞ്ഞും കോരിയെടുത്തു കൊടുത്തുവിട്ടു. എന്നാൽ വല്ലാത്തൊരു പ്രതിസന്ധി, വല്ലാത്തൊരു നാണക്കേടിൻ്റെ അനുഭവം ആ യേശുവിൻ്റെ അമ്മയും ആ വിരുന്നുവാഴിയും ആ വെള്ളം കോരിയ ശുശ്രൂഷക്കാരും അല്ലാതെ മറ്റാരും അറിയാതെ ആ തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിച്ചു. എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ലെന്നാണ് മറിയയോട് പറഞ്ഞതെങ്കിലും കർത്താവിൻ്റെ നാഴിക ഏത് നിമിഷം വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റായിട്ടുള്ള ടൈമിൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ആ വിരുന്നു വീട്ടിലെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിക്കേ, അതൊരല്പനിമിഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ കൂടി വന്ന വിരുന്നുകാരൊക്കെ അതറിഞ്ഞേനെ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയല്ലോ, ഒരു വല്ലാത്ത നാണക്കേട് ആ കുടുംബത്തിന് വന്നിരുന്നേനെ, അവരുടെ സന്തോഷം കെട്ടുപോയേനെ. എന്നാൽ അത് തീരുന്നതിന് ഒത്തിരി മുൻപല്ല, ആ പാത്രത്തിലെ അവസാനത്തെ ആ പാത്രം കോരിയെടുത്തു കഴിഞ്ഞപ്പോൾ തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവ് എക്കാലത്തും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നാം ചിലപ്പോഴൊക്കെ ഓർക്കും, കർത്താവേ ഈ സമയം വൈകുന്നല്ലോ, എനിക്ക് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലല്ലോ, എന്താ നീ പ്രവർത്തിക്കാത്തത്? ആ മാർത്തയും മറിയയും ലാസറിൻ്റെ ആ മരണത്തെങ്കിലും അതുതന്നെയാണ് ചോദിച്ചത്, കർത്താവ് എന്താ വരാത്തത്, കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചിരുന്നല്ലോ. എന്നാൽ ആ തക്ക സമയത്ത് 4-ാം ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കാം അവൻ്റെ തക്ക സമയം, അവിടെയും വന്ന് കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഇത് നമുക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും വക തരുന്നില്ലേ? നമ്മുടെ കർത്താവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാത്തവനാണ്, നാം ക്ഷീണിച്ചിരിക്കുമ്പോഴും അവൻ ബലവാനാണ്, അവൻ ശക്തനാണ്, അവൻ ഉന്നതനാണ്. ആ ഉയരത്തിലിരുന്നു കൊണ്ട് ഓരോ സാഹചര്യങ്ങളെയും വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ആ അക്കരയ്ക്ക് കടന്നു പോകുവാൻ നിർബന്ധിക്കപ്പെട്ട ശിഷ്യന്മാർ ആ കടലിൻ്റെ നടുവിൽ ആ പടക് വലിച്ച് വലിയുമ്പോൾ ആ അർദ്ധരാത്രിയിൽ 4-ാം യാമത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കർത്താവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഈ രാവിലെ സമയം അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. നമ്മുടെ ദൈവം ഒരിക്കലും താമസിക്കില്ല. അവൻ തക്ക സമയത്ത്, അവൻ്റെ നാഴിക ഏത് നിമിഷമെന്ന് കർത്താവ് പോലും അതിൻ്റെ ആ സ്വാതന്ത്ര്യം ഏറ്റെടുക്കുന്നില്ല. പിതാവ് നിശ്ചയിച്ച സമയത്തിന് വേണ്ടി കർത്താവ് പോലും കാത്തിരിക്കുകയാണ്. നാമും എത്രയധികമായിട്ട് ആ പിതാവിൻ്റെ സമയം, കർത്താവേ ദൈവമേ നിൻ്റെ സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ സമയത്തിനായി, ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, അത് നമ്മെ നോക്കിക്കൊണ്ട് മാത്രമാണിരിക്കുന്നത്. ആ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവതിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.